ഇറാനെ ലാക്കാക്കി വരുമ്പോൾ ഇസ്രയേൽ എല്ലാവിധ സുരക്ഷാ കവചം ഒരുക്കുമ്പോൾ ജൂതന്മാരെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു നിലപാട് അമേരിക്ക സ്വീകരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നതുപോലെ തന്നെ ശക്തമായ പ്രഹരം ഇറാന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കും ഉണ്ടാകുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. പറഞ്ഞു തീർന്നില്ല, തൊട്ടു പിന്നാലെ അമേരിക്കയുടെ പടക്കപ്പലുകളും പോർമുനകളും അന്തർവാഹിനികളും കൃത്യമായി തന്നെ ഇസ്രയേലിന് കവചമൊരുക്കി പുറംകടലിൽ കാത്തിരിക്കുകയാണ്. ഇറാനും അതുപോലെ സഖ്യകക്ഷികൾക്കുമെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ ഇസ്രയേലിനൊപ്പം അമേരിക്ക പങ്കുചേർന്ന് കഴിഞ്ഞാലാണ് അതിഭീകരമായ തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഇന്ന് ശനിയാഴ്ച ഇസ്രയേലിനെയും അമേരിക്കയെയും ഒരുപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയത്. ഒക്ടോബർ 26 അവർക്ക് ലഭിച്ച തിരിച്ചടി, അന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ സൈനിക താവളങ്ങളെയും സൗകര്യങ്ങളെയും ലക്ഷ്യങ്ങളെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രയേലിനെതിരെ മാരക പ്രഹരം നൽകാനാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ നിലവിൽ തയ്യാറെടുത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. IRGC ആകട്ടെ ആ ഉത്തരവിനായി കാത്തു നിൽക്കുന്നുവെന്നും ആയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കുന്നുണ്ട്. ഒക്ടോബർ 1 ഇറാൻ ചെയ്ത ആ അബദ്ധം, ആ അറിവില്ലായ്മ, അതിനുള്ള മറുപടിയാണ് 26 200 മിസൈലുകൾക്ക് പകരമായി വ്യോമമേഖലയിലേക്ക് ശക്തമായി ഇടിച്ചു കയറി അവരുടെ സൈനിക കേന്ദ്രങ്ങൾ എവിടെയൊക്കെ ആക്രമിക്കണമെന്ന് മുൻകൂട്ടി തന്നെ കൃത്യമായ ലിസ്റ്റ് നൽകി ആക്രമണം നടത്തിയത്. ഇതിനുശേഷം ആഴ്ചകൾക്ക് പിന്നാലെയാണ് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രയേലിന്റെ പ്രതികാര ആക്രമണത്തിനുള്ള മറുപടി നൽകാൻ പോകുന്നത്. നവംബർ 5 അമേരിക്കൻ തിരഞ്ഞെടുപ്പ് ദിവസം, അതിനു മുന്നേ തന്നെ ഈ ആക്രമണം ഉണ്ടാകുമെന്ന് പറയുന്നു. കേവലം 72 മണിക്കൂർ പോലും തികച്ചില്ല. ഈ സമയത്തിനുള്ളിൽ, 3 ദിവസത്തിനുള്ളിൽ തന്നെ അതിഭീകരമായ അതിമാരകമായ പ്രഹരം തന്നെയായിരിക്കും ഇസ്രയേലിന് മേൽ ഇറാൻ നൽകുക എന്നാണ് സൂചന നൽകുന്നത്. ഇതിനുവേണ്ടി ഇറാഖിൻ്റെ വ്യോമ താവളങ്ങളും കരമേഖലയുമൊക്കെ യുദ്ധത്തിൽ ഉപയോഗിക്കാനായി ഇറാൻ തയ്യാറെടുക്കുമ്പോൾ ഇറാഖിൻ്റെ ഭാഗത്തു നിന്നും മുഖം തിരിക്കുന്ന നടപടിയാണ് ഉണ്ടാകുന്നത്. അത് അമേരിക്കയുടെ സമ്മർദ്ദതന്ത്രമാണ് എന്നുള്ള തിരിച്ചറിവ് ഇറാന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ നീക്കം തന്നെയാണ് അവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇറാനെ ഏവരും ഒറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായി എല്ലാ തരത്തിലും പ്രതിരോധിക്കാനായി ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വരുന്നത്. ഒരിക്കലും തങ്ങൾ തുടങ്ങിവെച്ച ഈ യുദ്ധം തങ്ങൾ സ്വമേധയ അവസാനിപ്പിക്കില്ല. അതിനൊരു 3rd കക്ഷിയുടെ മധ്യസ്ഥ ചർച്ചയോ ഇടനില പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യുദ്ധത്തിനൊരു പരിഹാരം കണ്ടെത്തുകയോ ചെയ്യേണ്ടതുണ്ട്. അമേരിക്ക പലതരത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റുന്നുവെങ്കിൽ പോലും ഇസ്രയേലിന് ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. എന്തിലാണ് ഈ യുദ്ധം ആരംഭിച്ചത്? ഹമാസിനെ ഇല്ലാതാക്കാനാണ്. തങ്ങളുടെ ബന്ധികളെ, തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് തങ്ങൾ നടത്തുന്നത്. അതിൽ നിന്നും 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നും അതിന് പരിപൂർണമായ ഒരു ഉത്തരവ് ലഭിക്കുന്നതുവരെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പിടിവാശി ഇസ്രയേൽ കാണിക്കുമ്പോൾ ഇറാനോട് മയപ്പെടാൻ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് പറയാനായി സാധിക്കുന്നത്? അതുകൊണ്ട് തന്നെ വളരെ ഭീകരമായ ശക്തമായ ഒരാക്രമണം തന്നെയായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ള ഭയം അമേരിക്കയ്ക്ക് കൂടിയുണ്ട്. തിരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ഈ യുദ്ധം മാറിക്കൊണ്ടിരിക്കും. മറ്റു രാജ്യങ്ങളിലേക്കും ഈ ആക്രമണം കനക്കുമെന്നാണ് നിലവിൽ കരുതുന്നത്.